അതെ ഈ കലോത്സവത്തിന്റെ സമാപന ഘട്ടത്തിലേക്ക് എത്തിയാണ്. മൂന്ന് ദിവസം നമ്മൾ കലോത്സവം ഇങ്ങനെ ആസ്വദിച്ച് വരികയാണ്. എങ്ങനെയുണ്ട് കലോത്സവത്തിന്റെ ഒരു ഫീല്? അടിപൊളി അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും ഗ്ലാമർ ഇനം കണ്ടത് സംഘനൃത്തമാണ്. അതെ അതെ, സംഘനൃത്തത്തെക്കാൾ ഉപരിയായിട്ട് ഒരു ഗ്ലാമർ ഇനമുണ്ട്. ഏതാണെന്നറിയാമോ? എനിക്കറിയാം. ഏതാണ്? നാടൻപാട്ട്. നാടൻപാട്ട് നാടൻപാട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഗംഭീരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ശൈലിയിലും ഇപ്പോൾ ഈ കുറി ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ഈ കർണാടക അതിർത്തിയിലുള്ള ജൈന കുറുമ്പർ എന്ന് പറഞ്ഞ വിഭാഗക്കാരുടെ പാട്ടിനാണ് കിട്ടിയിരിക്കുന്നത്. അത് കുട്ടനല്ലൂർ സെൻ്റ് ആഗ്നസ് സ്കൂളിലാണ് കിട്ടിയിരിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് മിടുക്കന്മാരായ കുട്ടികളാണ്. ഈ ഏകദേശം 10-12 ടീമുകളുണ്ടായിരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ കുറി പുതുമകൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. ഓരോ പ്രദേശത്തെ ആ ഒരു സംസ്കാരത്തെ ഉൾക്കുന്ന രീതിയിലുള്ള നാടൻപാട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ആ പാട്ടൊന്ന് കേട്ടാലും നമുക്ക് കേൾക്കാം. ആ പാട്ടൊന്ന് കേട്ട് നോക്കാം. അടിപൊളി.
അപ്പൊ ഇതാണ് നമ്മുടെ പുലിക്കുട്ടികൾ. തൃശ്ശൂരിന്റെ തട്ടകത്തു നിന്ന് കൊല്ലത്തേക്ക് അവർ ഇതാ ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഒരു വെറും വാക്കല്ല, അത് 100% അർത്ഥവത്താണ്. കാരണം ഓരോ സംസ്കാരമാണ്, ഓരോ നാടിനും ഓരോ സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരങ്ങൾ വിളിച്ചോതുന്ന തരത്തിലാണ് നാടൻ പാട്ടുകൾ. പ്രത്യേകിച്ച് അറിയാൻ പറ്റും ഇത് കർണാടക അതിർത്തിയിലുള്ള ആ ഒരു സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത ഭാഷയും അതിൽ നിന്ന് ഉടലെടുത്ത സംസ്കാരത്തിൻ്റെ ശീലടികളൊക്കെയാണ് ഇവർ ഈ കുറി വേദിയിൽ എത്തിച്ചത്. ഇതിനെ പഠിപ്പിച്ചത് ആരാണ്? അഭിജിത്ത് സാറാണ്. ഇവിടെ വന്നിട്ടുണ്ടാ? ആ സാറിനെ ഒന്ന് ക്ഷണിച്ചാലും കൊണ്ട്. ആ സാറിനെ വിളിച്ചോ, ഇട്ട് വിളിച്ചോ. അഭിജിത്ത് സാറ് വായോ. പിന്നെ അഷിത ടീച്ചർ ഞങ്ങളെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു. അഷിത ടീച്ചറെ വായോ. പിന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സും പിന്നെ അതുപോലെ ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പോ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ. പാട്ടും സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഇവരുടെ ഈ എനർജിയുടെ ആ ഒരു രഹസ്യം എന്ന് പറയാൻ പറ്റുമോ? പ്രാക്ടീസ് ആണ്, പ്രാക്ടീസ് ആണല്ലോ. അടിപൊളിയായിട്ട്. സാറിന്റെ അഭിപ്രായത്തിൽ എനർജി ഇപ്പൊ കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കുറഞ്ഞെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളല്ലേ ഇവര്, ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ്. അതും എന്റെ പേരെന്താ സാറിന്റെ പേര്? അഭിജിത്ത് സേതു. അഭിജിത്ത് എത്ര വർഷമായിട്ടുണ്ടാവും? 11 വർഷമായി. 11 വർഷമായി. സ്റ്റേറ്റ് തലത്തിലേക്കൊക്കെ? അതെ, ഈ വർഷം നമുക്കൊരു 4 ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്കുണ്ട്. പരിശീലനമാണ്. അഭിജിത്ത് കലോത്സവ വേദികളിൽ ഒരു നിരസാന്നിധ്യമായിരുന്നു, എങ്ങനെയാണ്? കലോത്സവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ 8-ാം ക്ലാസ് 9-ാം ക്ലാസ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വിവോദയം സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആദ്യം ഫോക്ക് ബാൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടീമുണ്ട്. എവിടെയാണത്? അത് നമ്മുടെ തൃശ്ശൂർ തന്നെയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കീഴിലാണ്. ആ, അതിലങ്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തൃശ്ശൂർ തന്നെ കുറേ സ്കൂളുകളിലൊക്കെ. ഇതിപ്പോൾ ഇവരെ എടുത്തിരിക്കുന്ന ഇത് വയനാട് ഉള്ള വയനാട് ജൈന കുറുമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള കർണാടക അതിർത്തിയിലത്തെ ജൈന കുറുമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആദിവാസി വിഭാഗമുണ്ട്. അവരുടെ തൊഴിലുണ്ടാണ് വേട്ട ആടി, നമ്മുടെ മൃഗങ്ങളെയൊക്കെ. അങ്ങനെയാണ് പണ്ട് കാലത്ത് കൂടുതൽ. ഇപ്പോൾ അവർ ഈ പറയുന്ന പോലെ അതിൻ്റെ കാടിനുള്ളിൽ തന്നെ ആയിട്ട് ഒതുങ്ങി പോയിട്ടുള്ളത്. നമ്മളിപ്പോഴാണ് ഇവരുടെ പാട്ടൊക്കെ കളക്ട് ചെയ്ത് വന്നു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓരോ സംസ്കാരത്തിൻ്റെ ഒരു നിഴൽ ചാർത്താണ് വന്നത്. ഈ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ നാടൻ പാട്ടുകൾ ഇതൊക്കെയാണ്. നമ്മളെല്ലാവരും കാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. ആ കാട്ടു സംഗീതങ്ങളാണ് ഇതൊക്കെ. ഇതാണ് ശരിക്കും റിയൽ ഫോക്ക്. അതെ, കിളി പോയോ? അല്ല, ഒരു ഡൗട്ട് ഉണ്ട്. ഇവരുടെ കോസ്റ്റ്യൂം എന്തായിരുന്നു? അതറിയാനൊരു ഒരു ആകാംക്ഷ. കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നാടൻ പാട്ടിന് ഒരു കോസ്റ്റ്യൂം ഇല്ല. സാധാരണ നമ്മളൊക്കെ കാണാറുള്ള നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ കുറെ പേര് ആൺകുട്ടികളാണെങ്കിൽ ഷർട്ടും മുണ്ടും, പെൺകുട്ടികളാണെങ്കിൽ സെറ്റ് മുണ്ടും, അങ്ങനെ സ്കേർട്ടും ടോപ്പും ഒക്കെ കണ്ടിരിക്കുന്ന തെറ്റാണ്. നമ്മുടെ നമുക്ക് കിട്ടിയത് എന്താണോ അതാണ് അവരുടെ ഇൻസ്ട്രുമെന്റും, നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണോ അതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്. അതുപോലെ തന്നെ നമ്മുടെ കിട്ടിയ ഡ്രസ്സാണ് നമ്മുടെ കോസ്റ്റ്യൂം. ഇതിന് പ്രത്യേക ഒരു കോസ്റ്റ്യൂം ഇല്ല. ഇതിന്റെ പേരെന്താണ് ശരിക്കും? ജോഡുമാറേ. ജോഡുമാറേ. ആ, അപ്പോ പിന്നീട് ഇത് നമ്മുടെ ഇത് ചെലമ്പ്, മണി ചെലമ്പ് എന്നൊക്കെ അറിയാം. ഇത് ദപ്പട്ടെ എന്ന് പറയും. വെയിൽ കൊണ്ടാലാണ് ഇതൊക്കെ നീ വരിക ശരിക്കും പറഞ്ഞാൽ. ഇത് ശരിക്കും പറഞ്ഞ ഇപ്പൊ നീ പറഞ്ഞിട്ടില്ലേ, അത് വെയിൽ കൊണ്ടുണ്ടെങ്കിൽ നീ വരും. ഇൻസ്ട്രുമെന്റുകളൊക്കെ ഇതൊക്കെ മണി എന്ന് പറഞ്ഞ മണി ചെലമ്പ് എന്നൊക്കെ പറയും. ഇത് നമ്മൾ പലതരത്തിലുള്ള തോലുകൾ ഉപയോഗിക്കും. മാട്ടും തോലുകൾ, അതുപോലെ തന്നെ പോത്തിന്റെ തോലുകൾ ഒക്കെ നമ്മൾ ഇത് നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്കൂളിലേക്ക് വരാൻ കാരണം പ്രധാനപ്പെട്ട അക്ഷിത ടീച്ചർ എന്നുള്ള ഒരു ടീച്ചറുണ്ട്, മ്യൂസിക് ടീച്ചർ അവിടുത്തെ. അപ്പോൾ ആ മ്യൂസിക് ടീച്ചറെ ഞാനും കുറേ മ്യൂസിക്കുകൾ ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ഉണ്ട്. ചിത്രേ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. കാരണം സത്യം പറഞ്ഞ പാട്ട് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. കാരണം എന്ന് ഓ, വല്ലാത്തൊരു കൊതിയായി. കാരണം ഇതിലൊക്കെ ഒരു ഭാഗമാവാൻ സാധിച്ചില്ലല്ലോ. അതായത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് കണ്ടിട്ട് ഡാൻസ് ചെയ്യാനാണ് തോന്നിയത്. അത്രയ്ക്ക് നന്നായിരുന്നു. അതായത് അതിൻ്റെ ഒരു ബീറ്റ്, ഈ സാധാരണ നാടൻ പാട്ടിൻ്റെ പോലത്തെ ബീറ്റ് അല്ല അത് ഞാൻ കേട്ടിരിക്കുന്നത്. വേറൊരു ടൈപ്പാണ്, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള നാടൻ പാട്ടാണ്. ഇപ്പം ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഡാൻസ് ഇങ്ങനെ കളിക്കാനായിട്ട്, ഇങ്ങനെ നിൽക്കായിരുന്നു. എന്തായാലും സ്റ്റേറ്റ് സംസ്ഥാന തലത്തിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി പരിശീലനം, കുറച്ചും കൂടി വ്യത്യസ്തതകൾ അതെല്ലാം പുലർത്തേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ ഒരു വലിയ വീറും വാശിയുള്ളൊരു മത്സര അങ്കണമാണല്ലോ. അപ്പോൾ ടീച്ചറെ സംബന്ധിച്ച് നിരവധി വേദികളിലൂടെയൊക്കെ വന്ന ഒരു ആളാണ്, നിരവധി ഇതിനോടൊപ്പം തന്നെ കലോത്സവങ്ങളിൽ ധാരാളം പങ്കെടുത്തതുമാണ്. ഈ ഒരു കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ? അവർ ഭയങ്കര എനർജറ്റിക്കാണ്, അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പിന്നെ ഇതുപോലെയുള്ള ഒരു കുട്ടികളുള്ള കാരണമാണ് നമുക്ക് ഇവിടെ വരെ എത്താൻ തന്നെ പറ്റിയത്. പിന്നെ ഞങ്ങളുടെ മാനേജ്മെന്റ്, ഞങ്ങളുടെ അച്ഛമ്മ, സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ്. ഫുൾ ക്ലാസ് ടൈമാണ്, അത്രയും മിസ്സായിട്ടാണ് വന്നേക്കുന്നത്. സബ്ജക്ട് ടീച്ചേഴ്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, പാരൻസ് ആയാലും എല്ലാവരും. കൊല്ലത്ത് പാറട്ടെ വിജയത്തിന്റെ വെന്നിക്കുടി. എന്തായാലും എല്ലാവരോടും നന്ദി, ദൈവത്തിനോട് ഒരുപാട് നന്ദി. അതിനാ ഒന്ന് പരിചയപ്പെടാല്ലേ. ആഷിം, ആൽബിൻ, എഡ്വിൻ, ലക്ഷ്മി, ശിവനന്ദ, ദേവാനന്ദ്, അനന്തു. ആരെ ഇതിന്റെ ഇടയ്ക്ക് ഒരൊറ്റ കാര്യം ചോദിക്കണല്ലേ, ആരൊരാള് വിസിലടിച്ചില്ലേ? വിസിലാണ്.
ഒരു സൗണ്ട്, അത് എന്താ സംഭവം കണ്ടിട്ട് തന്നെ പോകാൻ പാടുള്ളു. അത് ആരാണ് എവിടെ നടന്നത്? ഞാൻ കൊറേ നേരം നോക്കി, അതിര ഇത് എവിടെ പിടുത്തില്ല. ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ടും കൂടുതൽ ശ്രദ്ധ കിട്ടുന്നതുമായിട്ടുള്ള ഒരു കേന്ദ്ര കഥാപാത്രമാണെന്ന് തോന്നുന്നുണ്ട്. അല്ല, ഞാൻ സത്യം പറഞ്ഞു, ഞാൻ കൊറേ നേരം നോക്കി, ആരുടെ വായിൽ ഇവിടെ നിന്നാണ്. സത്യം പറഞ്ഞോ, അത് ആരാണ്? ഇപ്പൊ സത്യം പറഞ്ഞോ, അങ്ങനെ ഇടുന്നുണ്ടോ? അത് തോന്നാ ചുമ്മാ എന്നിട്ട് നോക്കട്ടെ. പുളി അത് ഇടാറുണ്ടോ? പിന്നെ ആരാ? ആ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഇനി ആരാണ്? എന്തായാലും എല്ലാവിധ വിജയ ആശംസകളും. ഇവിടെ അണിയറയിലെ ഇനിയുള്ള രഹസ്യങ്ങളൊന്നും പുറത്തേക്ക് ഞങ്ങൾ വിടുന്നില്ല. കാരണം ഇത് തൃശ്ശൂർ പേരിന്റെ തട്ടകത്തിൽ വിജയത്തിന്റെ വെന്നിക്കുടി പാറിക്കേണ്ട മുത്തുകൾ തന്നെയാണ്. എല്ലാവിധ ഭാവുകളും നേരാം അല്ലേ. ബെസ്റ്റ് വിഷസ്.